ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടെങ്കിലുമുള്ള ഒരു ടൈപ്പ് മോട്ടർ ആയിക്കോളൂ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ഫേസ് മോട്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ എല്ലാ മോട്ടറുകൾക്കും വരുന്ന പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഒരു മോട്ടറിനുള്ളത്. ആദ്യത്തേത് റോട്ടറാണ്. റോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേജ് ടൈപ്പ് റോട്ടറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഈ കേജ് ടൈപ്പ് റോട്ടർ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് കേജ് ടൈപ്പ് റോട്ടർ എന്നുള്ളത്. ഇത്തരത്തിൽ വരുന്ന റോട്ടറുകളെയാണ് നമ്മൾ കേജ് ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ടൈപ്പിലുള്ള വൈൻഡിംഗ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് ഇവിടെ ഉള്ളത് കോപ്പർ ബാർസ് ആയിരിക്കുള്ളൂ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കോപ്പർ ബാർസ് ആയിരിക്കുള്ളൂ. ഈ രീതിയിൽ വരുന്ന കൺസ്ട്രക്ഷൻ വരുന്ന റോട്ടറുകളെയാണ് നമ്മൾ കേജ് ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു സ്റ്റേറ്റർ വരുന്നത് രണ്ട് പോൾസ് വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സ്റ്റേറ്ററിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ ലിംബ് പോലെ ഒരു ഭാഗം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കുള്ളൂ ഇതിനകത്ത് വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പോൾസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള പോൾസ് ആയിരിക്കും. അതിൽ ഈ ഒരു കട്ടിങ്ങിന് ശേഷം വരുന്ന ഈ ഒരു എക്സ്ട്രാ ലിമ്പിൽ നമ്മളൊരു വൈൻഡിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ വൈൻഡിങ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഷെയ്ഡിങ് കോയിൽ അഥവാ ഷെയ്ഡിങ് റിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മോട്ടറുകളെ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മോട്ടറിൻ്റെ പോള് കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോട്ടലായിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റോട്ടർ ഷെയ്ഡഡ് കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രണ്ട് പോൾസ് ഉള്ള ഒരു സ്റ്റേറ്റർ ഇതായിരിക്കുള്ളൂ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോൾസിനെ നമുക്ക് അല്ലെങ്കിൽ ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോൾസിലേക്ക് നമുക്ക് വൈൻഡിങ് കൊടുക്കണം. അത്തരത്തിൽ നമ്മളൊരു വൈൻഡിങ്ങും കൂടി ഈ രണ്ട് പോൾസിലേക്കും കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഒരു ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ ഫേസ് മോട്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ആയിക്കോളൂ. ഈ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ കോയിലിനകത്ത് ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു യെല്ലോ കളറിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കോയിൽ ഈ ഒരു പോളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ്. അതുപോലെ തന്നെ താഴത്തെ പോളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് നമ്മൾ താഴെ യെല്ലോ ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കൊടുത്തിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സപ്ലൈ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് AC സപ്ലൈ ആയതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ആയിരിക്കുള്ളൂ. റൊട്ടേറ്റിംഗ് ആയിരിക്കില്ല, എങ്കിൽ പോലും ആൾട്ടർനേറ്റിംഗ്, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ആൾട്ടർനേറ്റിംഗ് ആയിട്ടായിട്ടുള്ള ഒരു ഫ്ലെക്സ് ആയിരിക്കുള്ളൂ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു AC സപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ ആൾട്ടർനേറ്റിംഗ് സപ്ലൈ ഉണ്ടാകുന്നത്, ആൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡഡ് പോൾ അല്ലെങ്കിൽ ഒരു ഷെയ്ഡഡ് റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കോയിലാണെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ആണ്. ആൾട്ടർനേറ്റിംഗ് ഫ്ലെക്സിൻ്റെ അകത്ത് ഒരു കണ്ടക്ടർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസ് പെർ ഇലക്ട്രോമാഗ്നറ്റിക് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കുള്ളൂ. ഈ വൈൻഡിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് വൈൻഡിംഗ് ആയിരിക്കുള്ളൂ. അത്തരത്തിൽ ക്ലോസ്ഡ് വൈൻഡിങ്ങിൻ്റെ അകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു മെയിൻ ഫ്ലെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡഡ് കോയിലുണ്ട്. ആ കോയിലിനകത്ത് കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ഷെയ്ഡഡ് കോയിലും ഒരു ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതും നമുക്ക് അറിയാം, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത്തരത്തിൽ ഈ ഒരു ഷെയ്ഡഡ് കോയിലും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മെയിൻ ഫ്ലെക്സ് ആണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡഡ് പോള് അല്ലെങ്കിൽ ഷെയ്ഡഡ് കോയില് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ആണ്. ഈ രണ്ട് ഫ്ലെക്സും തമ്മിലുള്ള റിലേഷൻ വരുന്നത് ഈ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലെക്സ് എന്ന് പറയുന്നത് ആസ് പെർ ലെൻസസ് ലോ, രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്ലെക്സിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഈ ഒരു ഫ്ലെക്സ്, നമ്മുടെ ഈ ഒരു ഷെയ്ഡഡ് പോള് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു റീസൺ അതെന്താണോ അതിനെ ഒപ്പോസ് ചെയ്യും. അത്തരത്തിൽ ഈ മെയിൻ ഫ്ലെക്സിനെ, മെയിൻ ഫ്ലെക്സ് കൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായതും ഈ ഒരു ഇവിടെ ഒരു സെപ്പറേറ്റ് ഫ്ലെക്സ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ ഫ്ലെക്സിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കുള്ളൂ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഷെയ്ഡഡ് കോയിലുള്ള ഫ്ലെക്സ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ ഒരു ഫ്ലെക്സ് ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. ഫ്ലെക്സ് ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും നമുക്ക് ഇത്തരത്തിൽ ഫ്ലെക്സിനെ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. അതായത് ഷെയ്ഡഡ് കോയിലുള്ളത് ഈ ഒരു സൈഡിൽ മാത്രമാണ്. ഈ ഒരു സൈഡിൽ കുറച്ച് ഫ്ലെക്സ് ക്യാൻസൽ ചെയ്ത് പോകും, നെക്സ്റ്റ് എൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഫ്ലെക്സ് ഒന്നും ക്യാൻസൽ ചെയ്ത് പോയില്ല. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സൈഡിൽ ഉണ്ടാകുന്ന ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. നമ്മൾ ഷെയ്ഡഡ് കോയിൽ കൊടുത്തിരിക്കുന്ന സൈഡിലുള്ള ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ. അതിൻ്റെ കാരണം ഈ ഒരു ഷെയ്ഡഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെക്സും മെയിൻ ഫ്ലെക്സും തമ്മിൽ കുറച്ച് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്.
അത്തരത്തിൽ ഇവിടെ രണ്ട് സൈഡും തമ്മിലൊരു ഫ്ലെക്സ് ഡെൻസിറ്റിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലെക്സ് ഡെൻസിറ്റിയിൽ വന്ന ചേഞ്ചിൻ്റെ ഫലമായിട്ട് ഇതിനകത്തൊരു ഫ്ലെക്സ് ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഒരു ഷിഫ്റ്റിൻ്റെ ഫലമായിട്ടാണ് ഒരു ചെറിയ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഒരു ടോർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയ ടോർക്ക് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മോട്ടർ അല്ലെങ്കിൽ ഷെയ്ഡഡ് പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ആണ്, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമുക്ക് ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടി നോക്കണം. ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു ടോർക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോട്ടറുകളുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുള്ളൂ, ലോ പവർ ഫാക്ടർ ആയിക്കോളും. ലോ പവർ ഫാക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന പവർ ലോസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മേളിൽ പറഞ്ഞ കാര്യങ്ങൾ ലോ പവർ ഫാക്ടറാണ്, അതുപോലെ തന്നെ പവർ ലോസ് കൂടുതലാണെന്നുള്ള കാരണം കൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. ഈ എഫിഷ്യൻസി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മോട്ടറുകൾ വലിയ ഒരു റേറ്റിങ്ങിൽ നിർമ്മിക്കാറില്ല. ചെറിയ ഒരു സ്മോൾ സൈസിലായിരിക്കുള്ളൂ ഇത്തരത്തിലുള്ള മോട്ടറുകൾ നിർമ്മിക്കുന്നത്. ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ സൈസിലായിരിക്കുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഡഡ് പോൾ മോട്ടറിനെ പറ്റിയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് സാധാരണ മോട്ടറുകളിലൊക്കെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെ ഈ ഒരു മോട്ടറിൻ്റെ റൊട്ടേഷൻ നമുക്ക് അത്തരത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് അൺഷെയ്ഡഡ് പോളിൽ നിന്ന് അല്ലെങ്കിൽ അൺഷെയ്ഡഡ് റീജിയനിൽ നിന്ന് ഷെയ്ഡഡ് റീജിയനിലേക്ക് ആയിരിക്കുള്ളൂ ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. ഈ ഒരു അൺഷെയ്ഡഡ് റീജിയനും ഷെയ്ഡഡ് റീജിയനും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തതോടത്തോളം കാലം ഈ മോട്ടറിൻ്റെ റൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഒരു ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും വരുന്നത്. വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.